ആ സഹോദരിയുടെ വീട്ടിൽ വേല ചെയ്യുന്ന ഒരു സഹോദരി സുന്യ അഥവാ വഹാബിയായ ഒരു സഹോദരിയുടെ വീട്ടിൽ വേല ചെയ്യുന്ന ഒരു പെണ്ണ് സുന്യാണ്. ഈ പരിസരത്തിലുള്ളതാണ്. അങ്ങനെ ഈ സഹോദരിക്ക് വഹാബിയായ ഈ സഹോദരിക്ക് കുട്ടികൾ ഉണ്ടാവണില്ല. കല്യാണം കഴിഞ്ഞ് ഒരുപാട് ആയി. അങ്ങനെ അവിടെ വേല ചെയ്യുന്ന സഹോദരിക്ക് നമ്മുടെ മജ്ലിസുൽ അഹ്ദിലിയെ കുറിച്ച് അറിയാം. അതിൽ പങ്കെടുക്കുന്ന ഉമ്മയാണ്, സഹോദരിയാണ്. ആ സഹോദരി പറഞ്ഞു കൊടുത്തു, നമ്മൾ തങ്ങളുസാരെ വീട്ടിൽ മജ്ലിസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് 1000 രൂപ കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കാം. എന്നാ എനിക്ക് കുട്ടികളുണ്ടായപ്പോ കുട്ടികളുണ്ടായിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ആ സഹോദരി കളിയാക്കി പരിഹസിച്ചു എന്ന് മാത്രല്ല, ചെറിയ രൂപത്തിൽ ആ വേലക്കാരത്തിയായ പെണ്ണിനെ ചീത്തിയും പറഞ്ഞു. കൊറേ പഴക്കള് വേലക്കാരത്തിയായത് കൊണ്ട് നജ്ജ് തരണ്ട, ഞാൻ കൊടുത്തോണ്ട് എനിക്ക് കുട്ടികളുണ്ടായാലും. അത്ഭുതമെന്ന് പറയട്ടെ, 2 മാസങ്ങൾക്ക് മുമ്പ് ആ വേലക്കാരത്തി കാശിന്റെ അടുത്ത് കൊണ്ടുവന്ന് തരാം. എന്താ പറഞ്ഞെന്നറിയങ്ങള്, ആ വഹാബിയത്തായ സഹോദരി ഗർഭിണിയായി. വേലക്കാരത്തി ഉണർത്തി, ഗർഭിണിയായല്ലോ, ഈ പൈസ കൊടുക്കണ്ടേ, അജ്ജ് തരൂലെങ്കിൽ ഞാൻ കൊടുത്തോളാം, നിങ്ങളൊരു പണിയൊന്നും പറഞ്ഞാണെങ്കിൽ അതാ നിങ്ങള് എനിക്ക് വേണ്ടി കാശ് കൊടുക്കണ്ട, ഈ കാശ് കൊണ്ടേ കൊടുത്തല്ലാറ്. ആ കാശ് 2 മാസം കൂടെ കൊണ്ടു വന്നു. അതാണ് മജ്ലിസുൽ അഹ്ദലിയ. അതാണ് മജ്ലിസുൽ അഹ്ദലിയ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് 1000 രൂപയാണ് എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നാര തങ്ങൾ ഉസ്താദ്, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ലോകത്തുള്ളവർക്ക് മൊത്തം കുട്ടീനെ കൊടുക്കുന്ന അല്ലേണ് അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹ്ക്ക് 1,00,000 രൂപ ഓരോ ദിവസം ഉണ്ടാക്കാം അല്ലേ? എത്ര ലക്ഷം കുട്ടികളാണ് ഓരോ ദിവസം പിറന്നു വീണുകൊണ്ടിരിക്കുന്നത്? ഇൻറ്റു 1000 വെച്ച് കൂട്ടിയൊക്കെയാണെങ്കിൽ അപ്പൊ 1,00,000 രൂപയായി. ആ കണ്ട കാലം വരെയുള്ള കുട്ടികൾക്കൊക്കെ പാടെ 1,000 രൂപ വെച്ച് കണക്കൂട്ടി കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ അക്കൗണ്ടിക്ക് എത്ര പൈസ, എത്ര കോടി, ബില്യൺ, ട്രില്യൺ അല്ലേ? അപ്പോൾ അല്ലേണ് കുട്ടിനെ കൊടുക്കുന്നത്. ഇൻഷാല്ലാഹ് അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ സക്കരിയ നബി യഹിയ എന്ന പ്രവാചകനെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുട്ടിയെ കൊടുത്തുകൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് മക്കളില്ലാതിരുന്ന സമയത്ത് പ്രായാധിക്യം വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ഇസ്ഹാഖ് എന്നും ഇസ്മായിൽ എന്നും പറയുന്ന 2 മക്കളെ കൊടുത്തു. ഇത് കൊടുത്തവൻ അള്ളാഹു ആണ്. നിങ്ങളൊരു മജ്ലിസും അല്ല, നിങ്ങളൊരു മജ്ലിസിനും കുട്ടനെ കൊടുക്കാൻ കഴിയൂല്ല. ആ അത് ഉള്ളതാണ്. ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വഹാബിയത്ത് എന്നാണല്ലോ പറഞ്ഞത്. ആ വഹാബിയത്തായ താത്താൻ്റെ പേരെന്താണ്, നമ്പർ ഏതാണ്? ഇനി വഹാബിയത്തായ താത്താൻ്റെ വേലക്ക് നിന്നിരുന്ന താത്താൻ്റെ പേരെന്താണ്? ആ താത്താക്ക് വലിയ കടച്ചിലാണ്. അള്ളാഹുവാണ് കുട്ടികളെ നൽകുന്നത് എന്നുള്ള ആ ഒരു ബാലപാഠം പോലും അറിയാത്ത തങ്ങൾ ഉസ്താദ്, നിങ്ങളെന്ത് തങ്ങൾ ഉസ്താദാണ്? ഏതായാലും ഇതിനിടയ്ക്ക് മീറ മൗലവി ഒരു കാര്യം പറയുന്നത് ഒരു സഹോദരൻ അയച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ചില കാര്യങ്ങൾ വളരെ കണിശമായി കൊണ്ട് പറയുന്ന മിറാൻ സാഹിബിൻ്റെ ഒരു വീഡിയോ ശകലം ഇവിടെ ചേർക്കുന്നുണ്ട്, കാണുക. എനിക്കൊരു ചുക്കും അയില്ല, ഞാൻ അങ്ങനെ ഭയപ്പെടുന്നില്ല. ഉള്ളത് പറയുക, നിങ്ങളെ പോലത്തെ ഈ മൊയ്തിയാക്കന്മാര് വരും എന്നറിയാവുന്നത് കൊണ്ടാണ് അള്ളാഹു തആല മുജാഹിദീനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ യാത്രയാക്കിയത്. നിങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ടാ പറയണത്. ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഇദ്ദേഹം ഒരു നിഷ്പക്ഷനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഇദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞ എന്താണ്, തങ്ങൾ ഉസ്താദോ, ഉസ്താദ് തങ്ങളോ, ആ എന്താ ആട്ടെ, ആ ആളുകളെ കുറിച്ചാണ് മൗലവി പറയട്ടെ. അല്ലാതെ അവരോട് താല്പര്യം ഉണ്ടായിട്ട് പറയണതല്ല. ഇത്രയും ശക്തമായി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവര് ഏകദൈവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ് ഈ നീ എന്നും ബഹുദൈവ വിശ്വാസം ഇതിൽ കൊണ്ടുവരണമെന്നും അള്ളാഹു അല്ലാതെ മറ്റാരെയും ഒന്നും ചെയ്യാൻ പാടില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് പോലും നിങ്ങളൊക്കെ പാനലോകത്ത് നടക്കുന്ന വിമാനം കൂട്ടിയിടിക്കാതിരിക്കുന്നു, മടവൂര് നോക്കി നോക്കിയിരിക്കുന്നതുകൊണ്ടാണെന്ന് ഒക്കെ പറയുന്നെങ്കിൽ ഈ പറച്ചൽ ഉണ്ടാകുന്ന അറിയാവുന്നത് കൊണ്ടാ ഇവരെയൊക്കെ അള്ളാഹു യാത്രയാക്കിയത്. അവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിൽ അചഞ്ചലമായിട്ട് വിശ്വസിക്കുക, അവനോട് മാത്രം സഹായം തേടുക, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആളുകളെ, അതിന് മുജാഹിദാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും അവരൊന്നും ഇസ്ലാമിലേ അല്ല എന്നുള്ളതാണ് ഈ വിമാനത്തിൻ്റെ മുഖം പിടിച്ചുകൊണ്ട്, അതിൻ്റെ തുമ്പ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന സി എം ആണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹം പറയട്ടെ, അള്ളാഹ് ഉണ്ടെന്ന് പറയാൻ
അല്ല ഉണ്ടെന്ന് പറയാൻ മൊയ്തീനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലാ കാര്യവും അബൂബക്കർ ഉസ്യാർക്ക് കഴിയുമെന്ന് പറഞ്ഞല്ലേ നടക്കണേ. മടവൂർ അബൂബക്കർ ഉസ്യാർ എന്ന് പറയുന്ന സി എം അലിയുമായിക്ക് എല്ലാം കാണാൻ കഴിയുമെന്ന്. അദ്ദേഹം മൗലിയ പോലുവാണോ, ഖുത്തുബാണോ, ഷെയ്ഖാണോ, അഭിപ്രായ വ്യത്യാസമാ? വിലായത്തിന്റെ അഹിതികാരനാണെന്ന് ആലി നിങ്ങൾ പറഞ്ഞുകൊണ്ട് സമ്മതിക്കാം, അത്ര ഉള്ളൂ. കാരണം വിലായത്തിന്റെ അഹിതികാർക്ക് പല അവസ്ഥയുണ്ട്. അതിൽപ്പെട്ട ഒരവസ്ഥയാണ് മജ്ദൂബ്. ജസീബിന്റെ ഹാലുമായി അദ്ദേഹം കുളിക്കാതെ, വസ്ത്രം മാറാതെ, വൃത്തിയില്ലാതെ, നിസ്കരിക്കാതെ, നോമ്പില്ലാതെ കരഞ്ഞു നടന്നു. അത് മസ്താന്മാര്, അത് ഔലിയാക്കന്മാരുടെ ഒരു കോലമാണ്. അങ്ങനെ ഒരു കോലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരറിവാണ് എനിക്കുള്ളത്. താങ്കളുടെ എല്ലാ വാദത്തോടും അംഗീകരിക്കുന്നുണ്ട്, താങ്കൾ നീതിപൂർവമായിട്ട് സംസാരിക്കാറുമുണ്ട്. ഈ ജദുബിന്റെ ഹാല്, മജ്ദൂബായ ഷെയ്ഖ്, അത് ഫനയാണ്, ഫനാ ഉൽ ഫനയാണ്, ഫനയിൽ വന്ന് ഫനാ ഉൽ ഫനയിലൂടെ തെളിഞ്ഞ് ഇത് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ കണ്ണാണാണ്ടാവും. അപ്പോൾ കണ്ണടയൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞാൽ തെളിയെന്ന് പറഞ്ഞ പോലെ അതാണോ? എന്തായാലും നിങ്ങൾ പറയും. അവരെ പിൻപറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് നടക്കാൻ പാടില്ല. അവർക്ക് നടക്കാൻ പറ്റുമോ? വേങ്ങനയിൽ ഒരു കോയപ്പാപ്പ ഉണ്ടായിരുന്നു. ആ കോയപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് കോയപ്പാപ്പയെ കാണാൻ റമദാൻ മാസത്തിൽ കുറച്ച് കാക്കാമാര് ചെന്നു. ആ ചെന്നവർക്കൊക്കെ കോയപ്പാപ്പ ചായ കൊടുത്തു. ആ ചായ കൊടുത്തവരൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ആ കുടിച്ചവരെ മുഴുവനും നോമ്പും പോയി. അവരൊക്കെ അള്ളാഹുവോട് സമാധാനം പറയണം. ഇവിടെ ഈ കോയപ്പാപ്പ എല്ലാവർക്കും ചായ കൊടുത്തു എന്നുള്ളത് അത് മജ്ദൂബായതുകൊണ്ടല്ല, ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തത് കൊണ്ടാണ്. നേരത്തെ നിങ്ങൾ തുടങ്ങിയ പോലെ അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ മജ്ദൂബായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അള്ളാഹു ഏത് മജ്ദൂബ് എന്ന് പറഞ്ഞാൽ ഔലിയാഖാന് ജദുബായതും ഭ്രാന്തായതും അല്ല, മാനസിക രോഗിയായതും അല്ല, സാധാരണ മാനസിക രോഗികൾ, അവർക്ക് ബുദ്ധിയില്ലല്ലോ, അവർക്ക് ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. പക്ഷേ ഈ പറയപ്പെട്ട ആളുകൾ, ഇവരെയുമായിട്ട് ഏറ്റി നടക്കുന്ന ആളുകൾ, അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്തായാലും അദ്ദേഹം പറയട്ടെ. മസ്താനല്ല, മാനസിക രോഗി ഇല്ലാത്ത ഒരു മറിഞ്ഞ അവസ്ഥയായി പോയി. അതുപോലെ മടവൂർ ഒരു മറിഞ്ഞ അവസ്ഥയിൽ കുറെ കാലം ഫീമാലിയുള്ളാഹി കറങ്ങി നടന്നു. അവസാനം ആ കറക്കം നിർത്തി ഷെയ്ഖ് ഷെയ്ഖിന്റെ വള്ളിയുടെ അരികത്തുള്ള മൂപ്പന്റെ വീട്ടിൽ കിടപ്പായി. ആ കിടപ്പായ സമയത്ത് ഈ പറയപ്പെടുന്ന ശരീരത്തിന്റെ ഒരു നിയമവും അദ്ദേഹം പാലിച്ചിരുന്നില്ല. പാലിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ കിടപ്പിൽ നിന്ന് ഒരാൾ പിടിച്ച് എഴുന്നേൽപ്പിക്കാതെ എഴുന്നേൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാലില് വ്രണം വന്നിട്ട്, ഷുഗർ അധികരിച്ചിട്ട് വ്രണം വന്നിട്ട് അത് പഴുത്ത് വ്രണമായിരുന്നു, മുറിവ് വന്നിട്ട്. അതുപോലെ തന്നെ ഷുഗറിന്റെ ആധിക്യം കാരണം കൊണ്ട് കാഴ്ച കുറഞ്ഞിരുന്നു. ഇതൊന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒരാളാണ് മരിച്ച് മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് ജാറത്തിൻ്റെ ഉള്ളിൽ പോയിരുന്നപ്പോ പിന്നെ ഈ ലോകം ഒക്കെ പാടം നിയന്ത്രിക്കണേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ പറയും, രസമുണ്ട്. ആ കിടപ്പിൽ അങ്ങനെ തന്നെ മരിച്ചും പോയി. ശരീഅത്തിന്റെ നിയമം തെറ്റി മജ്ദൂബായി മസ്താനായി കുറെ കാലം നടന്നിട്ട് അവസാനം ഒന്ന് തെളിയും. അങ്ങനെ തെളിവിന്റെ ഹാലിൽ വന്നിട്ട് മരിച്ചു പോകുന്ന മഹാന്മാരുണ്ട്. ഇദ്ദേഹം അങ്ങനെയുമല്ല, ഇദ്ദേഹം അതേ അവസ്ഥയിലാണ് മരണപ്പെട്ടു പോയത്. അതെ, ഈ തെളിവ് അതൊന്നും എനിക്കറിയില്ല. എന്തായാലും മാനസിക രോഗം ആ വിഭ്രാന്തിയിലൂടെ അതിലൂടെ തന്നെ അങ്ങനെ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തെളിയുമോ തെളിയില്ലേ എന്നുള്ളത് എന്നുള്ളതിനപ്പുറമായിക്കൊണ്ട് ശരീഅത്ത് എന്നുള്ള ആ ഒരു കാര്യമല്ലാണ്ട് ഇവർക്കെന്ത് വിലായത്ത്, ഇവർക്കെന്ത് ത്വരീകത്ത്, ഇവർക്കെന്ത് ഹക്കീക്കത്ത്, എന്ത് മാരിഫത്ത്, ഒന്നുമില്ല. മൗലവി നിങ്ങൾ പറയും. അങ്ങനത്തെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് അല്ല പിന്നെ മടവൂർ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, മടവൂർ അങ്ങനെ പറഞ്ഞു, മടവൂർ ഇങ്ങനെ പറഞ്ഞു. തനിക്കൊക്കെ എന്ത് കാശാ കിട്ടുന്നതിന് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്, ഈ ദുഷ്പ്രചരണം നടത്തുന്നതിന്, ഈ കളവ് പ്രചരിപ്പിക്കുന്നതിന്? ഇത് പച്ചക്കളവല്ലേ കേടോ മൊയ്തീനെ ഈ പറയണത്? ട്രെയിനിനെ കൈ കാണിച്ചു നിർത്തിയതും അതുപോലെ തന്നെ ഒരിലെ അനങ്ങൂലാന്ന്. വാനലോകത്ത് ഒരു ഒരു മരത്തിലുള്ള ഒരു ഇലയുണ്ടല്ലോ, മടവൂര് സി എം ഒലിയുള്ളാഹി ഇവിടെ അനുവാദം ഇല്ലാതെ അനങ്ങൂലാന്ന്. അപ്പൊ പിന്നെ അള്ളാന്റെ അനുവാദം ഇല്ലാതെ അനങ്ങൂലാന്ന് വേറൊരാള് പറയണു? ഇതിപ്പോ ഏതാ ഞങ്ങള് വിശ്വസിക്കണ്ടേ? നിങ്ങള് കാന്തപുരം മുല്ല പറഞ്ഞ മുസ്ലിമാണോ ഇത് വിശ്വസിക്കണം, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുസ്ലിമാണോ ഇത് വിശ്വസിക്കരുത്. ഏതായാലും ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അനുബന്ധമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇൻഷാല്ലാ നേരത്തെ പറഞ്ഞ ആ മൊല്ലാക്കണ്ടല്ലോ, ഏത് തങ്ങൾ മല്ല, അയാള് പറഞ്ഞ ആ കള്ളക്കഥയുണ്ടല്ലോ, ഇദ്ദേഹം പറഞ്ഞ ഈ സി എം അതുപോലെ കോയപ്പാപ്പ ഏതൊക്കെ പാപ്പാര്,
കോവായ്പാപ്പ എന്നല്ല, കോയക്കാക്ക, അതുപോലെ സി എം ഔലിയക്കാക്ക, അല്ലെങ്കിൽ സി എം അബക്കറാക്ക. ഇനിയിപ്പോൾ വരാനുള്ള, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കാന്തപുരം എ പി അബക്കർ കാക്ക, ഇത്രേ ഉള്ളൂ. ഇവർ പാപ്പാരെന്നല്ല, എൻ്റെ പാപ്പ. ഇവർ അള്ളാഹ്ക്കും അള്ളാഹൻ്റെ റസൂലിനും എതിരായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് ഇവർ പാപ്പാരാകുകയാണ്. ഇൻഷാല്ലാ കൂടുതലൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇവിടെ നേരത്തെ കാണിച്ച അതുപോലെയുള്ള തങ്ങൾ കാക്കാർ, അല്ലെങ്കിൽ തങ്ങൾ ഉസ്താദ് തങ്ങളുമാർ, അങ്ങനത്തെ സാധനങ്ങൾ കുറേ ഉണ്ട്. അവരിങ്ങനെ ആളുകളെ പച്ച നുണ പറഞ്ഞുകൊണ്ട്, പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് പഴപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ ഒരു വീഡിയോ. ഇൻഷാല്ലാ ഈ വീഡിയോ അതിൻ്റെ പിന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.